ബിസിനസ് ചെയ്തുകൊണ്ട് രണ്ട് പട്ടണങ്ങളുടെ രണ്ട് ജില്ലകളുടെ ഹോൾസെയിൽ ബിസിനസ് ചെയ്ത് നല്ല നിലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ തന്റെ ബിസിനസ് തകരുകയും തുടർന്ന് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അവിടുന്ന് യേശു അത്ഭുതകരമായി വിടുവിച്ച ഒരു സാക്ഷ്യം കേൾക്കുക. ഷാജിപുരതർ നമ്മുടെ നടുവിലുണ്ട്, മാവലിക്കരയിൽ നിന്ന് ഷാജിപുരതറിനെ ഞാൻ ക്ഷണിക്കും. ഷാജിപുരതറിന്റെ ആ ബിസിനസ്സിൽ എന്താ സംഭവിച്ചത്? ഷാജിപുരതർ ഒന്ന് വേഗത്തിൽ പറയാം. എന്റെ ബിസിനസിന്റെ മണ്ണാറിലായിരുന്നു എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്, ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബിസിനസ്സായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ രണ്ട് ഡിസ്ട്രിക്റ്റിൽ 350 ഷോപ്പുകളിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വളരെ വിജയകരമെന്ന് തോന്നി, നല്ല ടേണോവർ ഉണ്ടായി, എനിക്ക് വലിയ കോൺഫിഡൻസ് ആയി ഈ ബിസിനസ് വ്യാപിപ്പിക്കണം, കേരളമെമ്പാടും വ്യാപിക്കണം എന്നൊക്കെ വലിയ കണക്കൂട്ടിലോടുകൂടി ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങി. രാവിലെ 8 വീട്ടിൽ ഇറങ്ങിയാൽ 3:30 ഞാൻ തിരിച്ചു വരുമ്പോൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ബിസിനസ് വ്യാപിക്കുന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പുറത്ത് കിടക്കുന്ന ഫണ്ടെല്ലാം അങ്ങ് ബ്ലോക്കായി, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫണ്ട് വരാതായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് മാക്സിമം കമ്പനികളിൽ നിന്ന് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ തുടങ്ങി, ഫണ്ട് റോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വലിയ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഫണ്ട് ബ്ലോക്കായി കഴിയുമ്പോൾ കമ്പനിയിൽ നിന്ന് സാധനം കിട്ടുന്നില്ല, സാധനം കിട്ടാതെ വരുമ്പോഴത്തേക്കിന് കടകളിൽ പിന്നെ ഡെലിവറി കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഫണ്ട് വീണ്ടും ബ്ലോക്ക് ആവുന്നു. അങ്ങനെ വലിയൊരു മാനസിക സംഘർഷത്തിൽ, ഒരു കടുത്ത നിരാശയിൽ ഞാൻ ആയിപ്പോയ ഒരു സമയമുണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് രാത്രി കിടന്നാൽ ഒന്നും ഉറക്കം വരുത്തില്ല, അത്രയും മാനസികമായി ഡെസ്പായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്തിന്റെ വാഹനങ്ങളെല്ലാം കൊടുത്തു, സ്റ്റാഫിൽ പലരും പോയി, പെയ്യ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. എന്റെ വിവാഹം കഴിഞ്ഞ് തെറിയ നാളായിട്ടില്ല, അനു എന്റെ ആഭരണങ്ങൾ മുഴുവൻ എനിക്ക് അത് തന്നു, അതായത് അത് പണയം വെച്ചു. എന്നിട്ടും ഒന്നും ഇതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയം ഞങ്ങള് കരം കോർത്ത് പ്രാർത്ഥിച്ചു, അനു ആ സമയത്ത് കൂടെ നിന്നു, ശരിക്കും പ്രാർത്ഥനയിലും എല്ലാം ഒരു സപ്പോർട്ട് തന്നു. ഹൃദയത്തിൽ ആ കർത്താവിനോട് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഹൃദയത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു വലിയ സമാധാനത്താൽ ഞാൻ നിറയപ്പെട്ടു. ഒരു വാക്ക് ചോദിച്ചോട്ടെ ഷാജിബര, അനേക സ്റ്റാഫ് ഉണ്ടായിരുന്ന കടയിൽ അവരെല്ലാം പറഞ്ഞു വിടേണ്ടി വന്നു ഇല്ലേ ഷാജിബര? സ്റ്റാഫിനെല്ലാം പറഞ്ഞു വിടേണ്ടി വന്നു, ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് വാഹനങ്ങൾ വിൽക്കേണ്ടതായിട്ട് വന്നു. ഒരു 0 ലെവലിലേക്ക് എത്തി. ഒരാള് മാത്രം പിന്നെ ഷോപ്പിൽ അവശേഷിച്ചു. ഇദ്ദേഹം രാവിലെ ഓഫീസ് തുറക്കും, വൈകിട്ട് അടച്ചേച്ച് പോകും. എനിക്ക് ആ സമയം അങ്ങോട്ട് പോകാനായിട്ട് തോന്നുന്നില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഇല്ല. പലപ്പോഴും വൈകിട്ട് കിട്ടുന്ന റിപ്പോർട്ട്, കാരണം ഡിസ്ട്രിബ്യൂഷൻ നിർത്തി, പിന്നെ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ, കിട്ടുന്ന റിപ്പോർട്ട് ഷാഴ്ച ഇന്ന് സെയിൽ ഒന്നും ഇല്ല, കൈനീട്ടം പോലും വിറ്റിട്ടില്ല, ഇത്തരത്തിലുള്ള വാക്ക. അല്ലെങ്കിൽ ഒരു ബൾബ് വിറ്റെങ്കിലായി, ഒരു ട്യൂബ്ലൈറ്റ് വിറ്റെങ്കിലായി, ഇത്രയേ ഉള്ള ഓരോ ദിവസത്തെ സെയില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം കൊടുക്കാൻ സാധനമില്ല, പിന്നെ അവിടെ ചെന്നിരുന്നാലും കമ്പനിക്കാരോട് പറയാനൊന്നും വാക്കുകളില്ല. ഞാൻ അന്ന് എനിക്കൊരു ഇൻഫീൽഡ് മാത്രമാണ് ഞാൻ ചിന്തിച്ചു, ഒരു ഇൻഫീൽഡിന് 20 രൂപയുടെ പെട്രോൾ അടിച്ചെങ്കിൽ ഷോപ്പിൽ വരെ എത്തത്തുള്ളൂ, വെറുതെ അത്രയും കൂടെ നഷ്ടം എന്തിനാ ഷോപ്പിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കൂടെ കണക്ക് കൂട്ടി വീട്ടിൽ മടിച്ച് ഒരു ഒരു വളരെ നിരാശയോടുകൂടി ഇരുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ കർത്താവ് ഉള്ളിൽ വന്നപ്പോഴത്തേക്കിന് ഒരു കോൺഫിഡൻസ്, ഞങ്ങള് രാവിലെയും കരം കോർത്തിരുന്ന് പ്രാർത്ഥിച്ച് ധൈര്യത്തോടുകൂടി കടലോട്ട് പോകാൻ തുടങ്ങി, റെഗുലറായിട്ട് പോകാൻ സാധിച്ചു. പിന്നെ കടയിൽ ചെല്ലുമ്പോൾ മുഖത്ത് ചിരിയുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, അവനെ ഞാൻ നാഥനും രക്ഷിതാവും കർത്താവുമായി സ്ഥിരീകരിച്ചെങ്കിൽ, എന്റെ ബിസിനസിന്റെയും കർത്തൃത്വം യേശു ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പും ധൈര്യവും ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നു, ബിസിനസ്സുകൾ വർദ്ധിക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ലിസ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ആ സമയത്ത് സാധനം കൊടുക്കാനില്ല. പക്ഷേ നന്നായിട്ട് ഡീൽ ചെയ്യാനാണേലും ഉള്ള സാമ്പിള് വെച്ചും അല്ലെ ബ്രോഷേഴ്സ് വെച്ചും ഓർഡർ ക്ലോസ് ചെയ്ത് ബില്ല് എഴുതി കൊടുക്കും. ബില്ല് എഴുതി കൊടുക്കുമ്പോൾ ഈ കസ്റ്റമേഴ്സ് പേയ്മെന്റ് തരും, പേയ്മെന്റ് തന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും, ഇത് ഇന്ന് വൈകിട്ടാണോ നാളെയാണോ ഡെലിവറി തരുന്നതെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ പറയും നാളെ കൊടുക്കാം, നാളെ കൊടുക്കാൻ പറ്റുന്ന നാളെ കൊടുക്കും, അന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന അന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഫണ്ട് അവർ അഡ്വാൻസ് ആയിട്ട് തന്നതുകൊണ്ട് തന്നെ എനിക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പിൽ നിന്നോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നോ സാധനം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. ആ രീതിയിലായിരുന്നു ആദ്യ സമയങ്ങളിലെ ബിസിനസ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കറിയാം, ലക്ഷങ്ങളും കോടികളും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.
പക്ഷെ ആ സ്ഥാനത്ത് ലക്ഷങ്ങൾ കോടി ലക്ഷങ്ങൾ ബാധ്യതയിൽ നിൽക്കുമ്പോഴാണ് കർത്താവിനെ ആശ്രയിച്ച് ഓണമായി ബിസിനസ്സിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അത്ഭുതം കാണാൻ തുടങ്ങി, അങ്ങനെ ബിസിനസ് വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് തൊട്ട അടുത്ത ഒരു റൂമോട് എടുത്ത് പമ്പിങ്ങിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി, പെയിന്റിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സാനിറ്ററി വെയർ ടൈൽസ് ആ ബിൽഡിംഗ് മുഴുവൻ ഏറ്റെടുത്ത് ബിസിനസ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അത്രയും ആയപ്പോഴത്തേക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഒരു രണ്ടുനില ബിൽഡിംഗ് പണിഞ്ഞിട്ട് അതിന്റെ ഓണർ വന്ന് എന്നോട് ചോദിച്ചു, ഇതുകൂടെ എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ടൈൽസിന്റെ ഷോറൂം കൂടെ തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. അതിന്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഷാജു ബ്രദർ, ഒരു വാക്ക് ചോദിച്ചോട്ടെ. ഷാജു ബ്രദർ ബിസിനസ് ചെയ്തോണ്ടിരുന്ന സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് പലരും ബിസിനസ് ചെയ്ത് തകർന്നു ഞാൻ കേട്ടിട്ടുണ്ട്, നേരാണോ ഷാജു ബ്രദർ? അതെ, ഒരു 10 ബിസിനസ്സുകാർ, അതായത് ഫർണിച്ചർ, ഓട്ടോമൊബൈൽ, ഹാർഡ്വെയർ, ഹോട്ടൽ, ഇങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകാർ സ്റ്റേഷനറി ആ ബിൽഡിങ്ങിലിരുന്ന് ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോയിട്ടുണ്ട്. അവരിൽ ഒരാൾ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എന്നെ മാത്യു എന്ന് അറിയപ്പെടുന്നത്, എന്നെ മാത്യു സേ, ഞാൻ ഈ ഇവിടുന്ന് മാറി ഞാൻ രക്ഷപ്പെട്ടു, ഇവിടെ ഈ കെട്ടിടത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇതുവരെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടില്ല, വലിയ കടക്കണിയിലായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം ശരിക്കും അത് കേട്ടൊന്ന് ഭയന്നിട്ട്, എന്നാ പിന്നെ ഈ അങ്ങനെ കൂടെ ഒരു ശ്രമം നടത്തി ഇവിടെ നിന്നും മാറ്റി മറ്റെവിടെയെങ്കിലും ഒന്ന് പോകാം, പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്റെ ബജറ്റിനോ അല്ലെങ്കിൽ ഒന്നും ഒത്തില്ല, ഒന്നും ഒത്തുവെക്കാഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എവിടെയാണോ തകർന്നത് അവിടെ തന്നെ ഇട്ട് ഉയർത്തുവാൻ നമ്മെ വിളിച്ച കർത്താവ് മതിയായവനാ. ആ ദേശത്ത് തന്നെ ആ തകർന്ന സ്ഥാപനത്തിൽ തന്നെ ഇട്ട് കർത്താവ് ഉയർത്തി മാനിച്ചു. അപ്പൊ ഒരു സെക്കൻഡ് ഷാജു ബ്രദർ, സ്ഥാപനം മാറ്റാനൊക്കെ ഷാജു ബ്രദർ ആവുന്ന ശ്രമിച്ചു സ്ഥാപനത്തിന്റെ സ്ഥാനം മാറ്റാൻ, അല്ലേ? അതെ അതെ അതെ. പക്ഷേ യേശുവിനെ ലയിപ്പിച്ചു, അല്ലേ? അതെ, കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോയപ്പോൾ സ്ഥാപനം ഒന്നും മാറ്റേണ്ടി വന്നില്ല. ആ ഇരുന്ന തകർന്ന സ്ഥാപനത്തിൽ തന്നെ ഇരുന്ന കർത്താവ് അവിടെ ആ ദേശത്ത് തന്നെ ഉയർത്തി മാനിച്ചു. അവിടെ നിന്ന് 3 ബിൽഡിങ്ങുകളിലായി മുഴുവൻ ആ ബിൽഡിങ്ങിലുള്ള മുഴുവൻ ഷോപ്പുകളും ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ ഗോഡൗണുകളുണ്ട്. ഇന്ന് കോടികളുടെ ടേൺ ഓവർ തന്ന് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. അതിനെ തൊട്ടടുത്ത ഒരു സ്ഥലമുണ്ട്, റീസെന്റ് നടന്നൊരു സാക്ഷ്യമാണ്, തൊട്ട് ഈ കൊറോണ സീസണിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ വാങ്ങിക്കുവാൻ, ഒരു ബിസിനസ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, അത് തന്നെ വാങ്ങിക്കുവാനുള്ള കൃപ കർത്താവ് നൽകി കർത്താവ് മാനിച്ച് ഉയർത്തിയിരിക്കുക. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം മടങ്ങുകളായി തന്നു. ഒരു ആഗ്രഹിച്ച പോലെ വാഹനങ്ങൾ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ദേശത്ത് മനോഹരമായ ഒരു ഭവനം വെക്കുവാൻ കർത്താവ് സഹായിച്ചു. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരാള് MBA ജോയിൻ ചെയ്തു, ഒരാൾ MBBSന് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. എല്ലാം ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി ഈ കർത്താവ് ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ അനേകരോട് ഘോഷിക്കുവാൻ കിട്ടുന്നത് ഏറെ സന്തോഷം കണ്ടെത്തുന്നു. യേശുവിൽ ആശ്രയിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ജീവിതം മാറി മറിഞ്ഞത്. പത്രോസിന്റെ ശൂന്യമായ പടകിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്നാണ് പത്രോസ് പറഞ്ഞത്. പക്ഷെ യേശു വന്നപ്പോ അവസ്ഥകൾ മാറാൻ തുടങ്ങി. എന്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ പണത്തിലും കഴിവിലും മാത്രമേ ആശ്രയിച്ച് മുമ്പോട്ട് പോയപ്പോൾ ശൂന്യത മാത്രമായിരുന്നു ഫലമെങ്കിൽ, കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെ ഓരോ ദിവസവും അത്ഭുതം കാണാൻ തുടങ്ങി.